നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് പാക്കോ ക്രീമോ അങ്ങനെയുള്ളതൊന്നുമല്ല, നമുക്ക് നമ്മുടെ ഡെയിലി നമുക്ക് രാവിലെ അണിച്ചതും വെറും വയറ്റിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ മതി. നമുക്ക് എന്തെന്നാ പറയുക, ഇത് കുടിച്ചു കഴിഞ്ഞ് ഓർന്നു ഓർന്നു പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ബ്ലഡ് കുറവുണ്ട്, ബ്ലഡ് നമുക്ക് ഹീമോഗ്ലോബിൻ്റെ കുറവുള്ളവർക്ക് അതിനെ ഒന്ന് എന്താ നല്ലപോലെ ആക്കിക്കൊണ്ടുവരാൻ സാധിക്കും. അതുമാതിരി തന്നെ നിങ്ങൾക്ക് ക്ഷീണം, തളർച്ച, അങ്ങനെ വയ്യായൊക്കെ രാവിലെ എണീക്കുമ്പോൾ ഒരു സുഖക്കുറവൊക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് നല്ലൊരു ജ്യൂസാണ്. ഞാനിത് കുറച്ച് കുടിക്കാൻ തുടങ്ങിയിട്ട് നല്ലൊരു നമുക്ക് ഇത് കുടിക്കുമ്പോൾ എന്താന്ന് വെച്ച് തോന്നുന്നു പറഞ്ഞാൽ നമുക്ക് നല്ലൊരു തെളിമ നമ്മുടെ മുഖത്ത് തോന്നും. ഇപ്പോൾ എനിക്ക് പനിയൊക്കെ വന്നതിന് ശേഷം ഞാൻ കുറച്ച് കുടിക്കാറില്ല, ഇപ്പോൾ പിന്നെയും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, മക്കൾക്കും കൊടുക്കുന്നുണ്ട്. നമുക്കിത് ഞാൻ ചിലവർ പറയും നമുക്ക് എപ്പോഴും കഴിക്കാമെന്ന്. ഞാൻ ഡെയിലി മാസങ്ങളോളമായിട്ട് അങ്ങനെ കഴിക്കുകയൊന്നുമില്ല, ഒരു 10 ദിവസം 15 ദിവസം കഴിക്കും, അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിക്കാതാവും, പിന്നെയും കഴിക്കും. അങ്ങനെയാണ്. ഡെയിലി ഇത് കുടിക്കരുതെന്നാണ് ഞാൻ പറയണത് കേട്ടിരിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചിട്ടൊന്നുമല്ല കേട്ടോ ഞാൻ ചെയ്യണത്. ഞാനല്ലാതെ തന്നെ അങ്ങനെ ഓരോരുത്തരും പറയണത് കേട്ടിട്ട് തന്നെയാണ് ഞാനും ഇത് ചെയ്ത് നോക്കാൻ തുടങ്ങിയത്. ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ മുഖത്തിന് ഇപ്പോൾ എനിക്ക് പനി പിടിച്ചിട്ട് ഞാൻ ശരിക്കും നല്ലപോലെ ബുദ്ധിമുട്ടി കുറച്ച് ദിവസം, 10 ദിവസത്തിന് മേലെ ഞങ്ങൾ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മക്കളുടെ ഇപ്പോഴും ശരിയായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ മക്കളുടെയൊക്കെ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ ഹീമോഗ്ലോബിൻ്റെ കുറവുണ്ട് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ മെയിനായിട്ട് പറഞ്ഞത് ബീട്രൂട്ടിൻ്റെ കാര്യമാണ്, ബീട്രൂട്ട് കൊടുക്കണം സലാഡായിട്ടോ ജ്യൂസായിട്ടോ. സലാഡായിട്ട് കൊടുക്കുകയാണെന്ന് വെച്ചാൽ കഴിക്കുകയാണെന്ന് വെച്ചാൽ ഏറ്റവും നല്ലതാണ്, ജ്യൂസായി കൊടുക്കണേക്കാളും നല്ലതാണ്. കാരണം നമ്മളത് കടിച്ചരച്ച് നമ്മൾ കഴിക്കുകയാണ്, ജ്യൂസാകുമ്പോൾ നമ്മളത് അരിച്ചിട്ടാണ് കുടിക്കുന്നത്. അപ്പോൾ നമ്മൾ സലാഡ് കഴിക്കാൻ പറ്റുന്നവർക്ക് സലാഡ് കഴിക്കുക. അപ്പോൾ നമ്മുടെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ജ്യൂസിലത്തെ ബീട്രൂട്ട്. നല്ലപോലെ പറഞ്ഞുകൊണ്ടാൽ നല്ലപോലെ നമുക്ക് നമ്മുടെ ഹീമോഗ്ലോബിൻ കുറവുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ ഈ എന്താ പറയുക ബീട്രൂട്ട് കേട്ടോ. ബീട്രൂട്ട് നമുക്ക് നല്ലപോലെ പൊട്ടാസ്യം, കാൽസ്യം, അതുപോലെ സിങ്ക്, അങ്ങനെ വിറ്റാമിൻസ് ഒരുപാട് അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ഈ എന്താ പറയുക ബീട്രൂട്ട്. ഞാൻ ആദ്യം ഒരിടയ്ക്കുണ്ടല്ലോ ഡെയിലി കുടിക്കുമായിരുന്നു, 10-15 ദിവസം കുടിക്കും, അത് കഴിഞ്ഞ് നിർത്തി. പിന്നെ ഞാൻ കുറച്ച് ദിവസം ഞാൻ എന്താ ചോദിച്ചു പറഞ്ഞാൽ നെല്ലിക്കയും പിന്നെ നമ്മുടെ കൈപ്പക്കയില്ലേ, കൈപ്പക്കയും കൂടി ജ്യൂസ് അടിച്ച് കുടിച്ചു. അങ്ങനെയൊക്കെ കുറേ ഞാൻ കുടിച്ചിട്ടുണ്ട് കേട്ടോ. കൈപ്പക്കയുടെയും നെല്ലിക്കടേയും ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെ ഒക്കെ ജ്യൂസ് ഞാൻ കുറേ കുടിച്ചിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊക്കെ 1-2 ദിവസമൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നും, പക്ഷേ പിന്നെ നമുക്കതങ്ങോട്ട് ശീലമായിക്കോളും. അതുമാതിരി തന്നെ നിങ്ങൾ മാസങ്ങളോളം അത് കുടിക്കുകയൊന്നും ചെയ്യരുത്. ഒരു 10-15 ദിവസം കുടിച്ചിട്ട് പിന്നെ ഒരു 5 ദിവസം നിങ്ങൾ ഒന്നും കുടിക്കാതിരിക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ജ്യൂസ് രാവിലെ കുടിക്കുകയോ ചെയ്യുക. അതിന് ശേഷം പിന്നെയും നിങ്ങൾ ഇതന്നെ കുടിക്കുക. അപ്പോൾ നമ്മുടെ ബ്ലഡിൻ്റെ ആ ഒരു കമ്മി ഉണ്ടെങ്കിൽ അതും ശരിയാവും, നമ്മുടെ സ്കിന്ന് നല്ലൊരു തിളക്കവും വരും, അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഹെൽത്ത് നല്ലപോലെ ഇതാക്കാൻ പറ്റും. ഞാൻ അടിച്ച് കുടിച്ചത് 2 സാധനങ്ങൾ കൊണ്ടാണ്, 1 ക്യാരറ്റും 1 ബീട്രൂട്ടും. അപ്പോൾ ഈ 2 സാധനങ്ങളാണ്. ആപ്പിളും ഉണ്ട്, ആപ്പിൾ ഇടാറുണ്ട്. ആപ്പിൾ ഉണ്ടായിരുന്നില്ല ഞാനിപ്പോൾ ഇന്ന് അടിക്കുന്ന സമയത്ത്. അപ്പോൾ ആപ്പിൾ ഇന്നല്ല, ഞാൻ ഇന്നലെ കുടിച്ചതിൻ്റെ ജ്യൂസിൻ്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ വൈകിട്ടാണ് ഞാനിപ്പോൾ ഈ ഇത് വീഡിയോ ഇപ്പോൾ ഞാനെടുത്ത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ രാവിലെ വെറും വയറ്റിൽ കുടിച്ചതിൻ്റെ ജ്യൂസ് ഞാൻ എങ്ങനെയാണ് അടിച്ച്, എങ്ങനെയാണ് ഞാനത് കുടിച്ചതെന്നുള്ളതിനൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. വെറും വയറ്റിൽ കുടിക്കണതാണ് ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങൾക്ക് വല്ല നിങ്ങൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യണവരാണെന്ന് വെച്ചാൽ തീർച്ചയായും ഡോക്ടറോട് ചോദിച്ചിട്ട് വേണം, കാരണം ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടല്ലല്ലോ. ഞാൻ കുടിക്കണ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളൊക്കെ ഒന്ന് നോക്കണം, അതുപോലെ അടിക്കണം. ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാനൊന്നുമില്ല, നമ്മുടെ എന്താ പറയുക ക്യാരറ്റും ബീട്രൂട്ടും ആണ് കേട്ടോ. പക്ഷേ നിങ്ങളിത് ഞാൻ എൻ്റെ അടുത്ത് ജ്യൂസറൊന്നുമില്ല, ഞാൻ മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചിട്ട് ജ്യൂസ് അരിച്ചെടുക്കുക ചെയ്യുക. അരിച്ചെടുക്കാതെ കുടിക്കുന്നത് ഏറ്റവും ബെസ്റ്റാണെന്നാണ് എല്ലാവരും പറയണത്, പക്ഷെ അരിച്ചെടുക്കാതെ എനിക്ക് സാധിക്കില്ല. ഞാൻ അരിച്ചെടുത്തിട്ടാണ് ഞാൻ കുടിച്ചത്. ടേസ്റ്റിനൊക്കെ ഒരു കുറവുമില്ലോ, ഉപ്പോ മധുരമോ അല്ലച്ചാ കുരുമുളക് പൊടിയോ ഒന്നും ഇടാറില്ല, ഞാൻ വെറുതെ അങ്ങനെ കുടിക്കുകയും ചെയ്യാറ് കേട്ടോ. ഇപ്പോൾ മക്കൾക്കും രാവിലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കി എങ്ങനെ കുടിക്കണമെന്നൊക്കെ നോക്കാം. ഇനി മുന്നോട്ടൊരു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ദീപാന, നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്കപ്പോൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ഒന്ന് എന്താ ചെയ്ത് നോക്കുക. നിങ്ങളൊരു 10 ദിവസം അടുപ്പിച്ച് കുടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം തീർച്ചയായും മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് ചെയ്ത് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. രാവിലെ നമുക്ക് ഒരു ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം. അതിന് ക്യാരറ്റും ബീട്രൂട്ടും ആവശ്യം. ഒരാൾക്ക് വേണ്ടുള്ള വെച്ചാൽ പകുതി ക്യാരറ്റും ഒരു അല്ല പകുതി ബീട്രൂട്ടും 1 ക്യാരറ്റും മതി. ഞാനിപ്പോൾ അത് 2-3 ആൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ 1 ബീട്രൂട്ടും 2 ക്യാരറ്റുമാണ് എടുത്തിരിക്കുന്നത്. തൊലി നല്ലപോലെ കഴുകി വെച്ചിരിക്കുകയാണ്. ഇത് നല്ലപോലെ തൊലി ചെത്തിയതിന് ശേഷം നമുക്കിത് കഷ്ണങ്ങളാക്കിയിട്ട്
മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ച് നമുക്ക് അതിൻ്റെ ജ്യൂസാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് നല്ലപോലെ നമുക്ക് കളയണം. കഴുകി വെച്ചതാണ്, അപ്പോൾ നമുക്ക് തൊലി ഇങ്ങനെ നമുക്ക് ഇത് മുഴുവൻ ഇങ്ങനെ കളയണം. ഇപ്പോൾ ഞാനിപ്പോൾ ഇതാ തൊലി കളഞ്ഞ് ബീട്രൂട്ട് ചെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റ് നമുക്ക് ഇതിൻ്റെ കൂടെ ഇടുക. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക. ഇത് തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ അടിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് അരിച്ചെടുക്കണം. ഇത് അരിച്ചെടുക്കണതിന് മുമ്പ് നമുക്കിതിൽ ഇത്ര വെള്ളം പോരാ, കുറച്ചും കൂടി വെള്ളം വേണ്ടി വരും. കാരണം അത്രയ്ക്ക് ജ്യൂസ് ഇതൊന്നും കിട്ടില്ല. അപ്പോൾ ഞാനിതൊന്ന് അടിച്ചെടുക്കട്ടെ കേട്ടോ. ഇപ്പോൾ ഞാനിത് ജ്യൂസ് നല്ലപോലെ അടിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുടിക്കാൻ പറ്റുകയാണ് അവർക്ക്, ഇങ്ങനെ തന്നെ കുടിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ അരിച്ചിട്ടാണ് കുടിക്കുക. നമുക്കൊരു അരിപ്പ് വെച്ചിട്ട് ഇത് നല്ലപോലെ അരിച്ചെടുക്കണം. അപ്പോൾ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. നല്ലപോലെ പിഴിഞ്ഞെടുക്കുക. ഈ ചണ്ടി എനിക്ക് കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ അരിച്ചെടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നല്ല ജ്യൂസായിട്ട് മാത്രം കിട്ടും. ഇത് എന്താ അരിക്കാതെ കുടിക്കേണ്ടത് ഏറ്റവും നല്ലതാണ്. അങ്ങനെ കഴിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ കഴിക്കാം കേട്ടോ. ഞാൻ ഇതിൽ വേറെ ഒന്നും ഇടാറില്ല, ഉപ്പോ കുരുമുളക് പൊടിയോ ഒന്നും അങ്ങനെ ഇടാറില്ല. ഞാൻ അങ്ങനെ തന്നെ കുടിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് ഉപ്പോ കുരുമുളക് പൊടിയോ ടേസ്റ്റ് ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ഇട്ടിട്ട് കഴിക്കാം. ദിവസവും രാവിലെ ഞങ്ങൾ ഒരു ഗ്ലാസ് ഇത് കുടിച്ചു കൊണ്ടിരുന്നു. പറഞ്ഞു നിങ്ങളുടെ സ്കിൻ നല്ല പോലെ എന്തെന്നാ പറയുക, നല്ല പോലെ എന്താ റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയണത്. ഇതൊക്കെ റിസൾട്ട് കിട്ടാനും സ്കിന്നിനൊരു തിളക്കം കൊണ്ടുവരാനും ഒരു ഗ്ലോ കൊണ്ടുവരാനും സഹായിക്കും. നിങ്ങളൊരു 10 ദിവസം അടുപ്പിച്ച് കുടിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാവും. അത്രയ്ക്ക് റിസൾട്ടാണ്. പിന്നെ അതുമാതിരി ബ്ലഡ് കമ്മിയാണ്, ഹീമോഗ്ലോബിൻ്റെ കുറവുള്ളവർക്ക് ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെയും പിന്നെ കൂടെ ഒരു ആപ്പിളും കൂടി ഇട്ട് കൊണ്ടുവരണം. ABC ജ്യൂസായി വിറ്റാമിൻസ് എല്ലാം അടങ്ങി. എൻ്റെ കയ്യിൽ ആപ്പിൾ കഴിഞ്ഞതാണ്. ആപ്പിളുള്ള സമയത്ത് ആപ്പിൾ ഇടാറുണ്ട്. ഇപ്പോൾ ക്യാരറ്റ് മാത്രമേ ഉള്ളൂ വെച്ചാൽ ക്യാരറ്റ് മാത്രമായിട്ട് അടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് കുടിക്കാം. അല്ല ബീട്രൂട്ട് തന്നെയുള്ള വെച്ചാൽ ബീട്രൂട്ട് തന്നെ ഏതാ കയ്യിൽ വിളിച്ചാൽ അതെടുത്ത് നിങ്ങൾ കഴിക്കുക. ബീട്രൂട്ട് തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് കുടിക്കുക കേട്ടോ. അടിച്ച് കുടിച്ചു കൊണ്ടുവരുന്നു പറഞ്ഞാൽ ഹീമോഗ്ലോബിൻ്റെ കുറവുള്ളവർക്ക് അത് നല്ലപോലെ ബ്ലഡ് ഉണ്ടാവും. അതുപോലെ തന്നെ മുഖത്തിന് നല്ലൊരു തിളക്കവും, നല്ല എന്ത് നമ്മൾ എന്ത് പാക്ക് ഇട്ടാലും അതിൻ്റെ റിസൾട്ട് കിട്ടണില്ലേ പറഞ്ഞവർക്കൊക്കെ പെട്ടെന്ന് നമ്മുടെ അവധിക്കും കൂടി ഭക്ഷണം നല്ലപോലെ ചേർന്നാലേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണുള്ളൂ. അപ്പോൾ അതും നമുക്ക് കിട്ടും. പിന്നെ നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് ഇത്. നിങ്ങൾ ദിവസവും കുടിക്കണത് 10 ദിവസം കുടിച്ചിട്ട് ഒരു 4 ദിവസം നിങ്ങൾ കഴിക്കാതിരിക്കുക. പിന്നെയും 10 ദിവസം കുടിക്കുക. അങ്ങനെ കുടിച്ചാൽ മതി. ഞാനിപ്പോൾ ഇത് മുഴുവൻ അരിച്ചെടുത്തു. അപ്പോൾ എനിക്ക് ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് എങ്ങനെ ഒരു ഗ്ലാസ്സിലേക്ക് ആക്കാം. ഇപ്പോൾ ഒരു ഗ്ലാസ് എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അടിപൊളി ജ്യൂസാട്ടോ, കളർ കണ്ടില്ലേ. ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല, നല്ല നല്ല ജ്യൂസാണ് കേട്ടോ. നിങ്ങൾ കുടിക്കണേ, കുടിക്കാതിരിക്കരുത്. ഞാൻ ഇതിൽ ഒന്നും ചേർത്തിട്ടില്ല. അങ്ങനെ തന്നെ നമുക്ക് സിപ്പ് സിപ്പായിട്ട് മെല്ലെ ഒരു ഭാഗത്ത് ഇരുന്ന് കുടിക്കണം. നമുക്ക് ചെല്ലു നിന്നിട്ട് തന്നെ കുടിച്ചിട്ട് കാണിച്ചു തരികയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കാൻ മറക്കരുത്. അടിപൊളി ജ്യൂസാണ് കേട്ടോ.